നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പത്രോ ചായനെ ഇവരും കൂടി നടത്തുന്ന നാടകമാണോ ഇതെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. പപ്പാതി പങ്കിട്ടെടുത്ത് ആന്റപ്പനെ പഴിചാരുന്നതായിരിക്കും. അയാൾ ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പൊ കൊച്ചുമോൾക്കും പൊടി മാറിയ ചോറൂണൊക്കെ നടത്തിയില്ലേ, അതും ആരാന്റെ ചെലവിലായിരിക്കും. വാക്കാണ് ദൈവം എന്ന് പറഞ്ഞാണല്ലോ സത്യാമേ നിങ്ങൾ നടക്കുന്നത്. അതിന് പുല്ല് വില കൊടുക്കുന്നുണ്ടെങ്കിൽ വക്കി മൊത്തം കാശിവിടെ. നിങ്ങളോട് കടം ചോദിക്കാമെന്ന് കയ്യും കെട്ടി നിൽക്കുമല്ല. ആരാന്റെ മുതൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് തിരിച്ച് ചോദിക്കുക. ഒരു സത്യഭാമ ഗോപിനാഥ, ദേ ഒരു നാവുണ്ടെന്ന് കരുതി എന്റെ തോന്നി സമരന്നാണോ? ദേ അരിഞ്ഞു താഴെയിട ഞാൻ. ദേ ഈ വീൽച്ചാണെന്ന് കരുതരുത്, അറിയാലോ നിനക്ക് രാഘവൻ നായരെ. അലിയരിക്ക നിങ്ങൾ വരുന്നുണ്ടോ? അല്ല ഗോപിനാഥ, നിങ്ങളോട് വരാനല്ലേ പറഞ്ഞേ. സത്യാമേ, ഇപ്പൊ നിങ്ങൾക്ക് എന്റെ നാവടക്കാൻ പറ്റുമായിരിക്കും. 50 പെൺകുട്ടികളുടെ കല്യാണമാ 14 പറഞ്ഞു വെച്ചിരിക്കുന്നേ. അതായത് ഇന്നേക്ക് 3 ദിവസം. പറഞ്ഞ തീയതിയിൽ കല്യാണം നടക്കാത്തതിന്റെ മാനക്കേടിൽ ആ പെൺകുട്ടികളിൽ ആരെങ്കിലും വീടിന്റെ ഉത്തരത്തിൽ തൂങ്ങി നിന്നാൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. എന്റെ മുന്നിലല്ല, ദൈവത്തിന് മുന്നിൽ. പണക്കാർക്ക് മാത്രമല്ല പാവപ്പെട്ടവർക്കുണ്ട് സത്യാമേ മാനാഭിമാനങ്ങൾ. അത് നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. വായിക്ക. പത്രോച്ചയ, ഈ വീട്ടിൽ ഇങ്ങനൊരു രംഗം ആദ്യമായിട്ടാ. പണം ചോദിച്ച് വെല്ലുവിളിക്കാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. പണത്തിന്റെ പേരിൽ ആരുടെ മുന്നിലും തലകുനിച്ച് നിൽക്കേണ്ടിയും വന്നിട്ടില്ല സത്യഭാമിക്ക്. പത്രോച്ചായനെ വിശ്വസിച്ചതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അറിയാം ഭാമേ, ആന്റപ്പൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഭാമേ, പത്രോച്ച നടന്നു നടന്നു, ഇനി ഇതിനൊരു പരിഹാരം എന്താ പത്രോച്ചയൻ പറ? അല്ല രാഘവൻ എന്താ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞ തീയതിക്കുള്ളിൽ പണം കൊടുക്കാതിരിക്കുന്നത് മാനക്കേടാ. ആന്റപ്പന്റെ കയ്യിൽ നിന്ന് പണം സമയത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. എന്നാലും ഭാമയുടെ വാക്ക് പാലിക്കണം. ഞങ്ങളെ കൊണ്ട് കൂട്ടിയ കൂടുന്നതൊക്കെ ഞങ്ങൾ സംഘടിപ്പിക്കാം. പത്രയ്ക്ക് എത്രയാ സംഘടിപ്പിക്കാൻ പറ്റുന്ന വെച്ചാ അതും കൂടി കൂട്ടിച്ചേർത്ത് 5 crore തേക്കാം. അയ്യോ, 10 പൈസ ഇല്ലട്ടോ എന്റെ കയ്യില്. പത്രോച്ചയനെ വിശ്വസിച്ചല്ലേ ഞാൻ ആന്റപ്പന് പണം കൊടുത്തത്? ആന്റപ്പൻ ആന്റപ്പനും പത്രോ പത്രോ അല്ലേ ബാമേ, അത് രണ്ടും രണ്ടാ. ഞാൻ ആന്റപ്പനെ ഭാമയ്ക്കൊന്ന് പരിചയപ്പെടുത്തുന്നല്ലേ ഉള്ളൂ. പണം കൊടുക്കണോ വേണ്ടെന്നുള്ളത് ഭാമയുടെ മനോധർമ്മ. വിശ്വസിക്കാവുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ തന്നെയല്ലേ ഞാനും കരുതിയത്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. പത്രോച്ചായ ഭാമയ്ക്ക് മുഷുവൊന്നും വന്നരുത്. കൂപ്പിലാലോ ലോഡും ഒക്കെ ആയിട്ട് ഞാൻ ആകെ നടു ഒടിഞ്ഞിരിക്കുക. അതിനിടയ്ക്ക് 4 lorries ജെ സി ബിയും വാങ്ങിച്ചു. അതിനിടയ്ക്ക് ആരാന്റെ പിള്ളേരെ കെട്ടിക്കാൻ എന്റെ കയ്യിലെടുന്നാ ഭാമയെ കാശ്. മറ്റൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ ഇറങ്ങുവാ ഭാമേ. മില്ലില് നോക്കാൻ ആളില്ലാത്ത ദിവസ ശരിയാകട്ട. പത്രോച്ചായനും കൂടി ചേർന്നായിരുന്നു ചതി. ഭാമയെ, ചതി എന്നൊന്നും എന്നെ പറയാനാവില്ല. സ്വന്തം പണത്തിന്റെ കാര്യം വരുമ്പോ എല്ലാരും അങ്ങനെയാ. നമ്മുടെ പാറക്കുട്ടിയെ അവിടെ നമ്മൾ കൊടുത്തില്ലേ? നമ്മളെ മോള് അവള് നമ്മള് വഴിയിലൂടെ
ഉപേക്ഷിച്ച് കളഞ്ഞെല്ലാം ഇഷ്ടട്ട. അവളെ എങ്ങനെ വിട്ടു കളയാൻ പറ്റില്ല. നമുക്ക് വേണം അവള്, പ്ലീസ് പറഞ്ഞു നമുക്ക് വേണം വേണം. ശാലി, നിക്ക് താനിതെങ്ങോട്ടാ? ഇല്ല വിഷ്ണുട്ടാ, എനിക്ക് വിഷ്ണുട്ടാ, എനിക്കവള് വേണം. ഇല്ല, അവളില്ലാതെ എനിക്ക് പറ്റില്ല. ശാലി, ശാലി, ഞാൻ പറയുന്നത് കേക്ക്. എന്റെ വീട് എനിക്ക് എന്റെ പാട വേണം. ശാലി, പറയുന്നത് കേക്ക്. വീട് വിഷ്ണുട്ടാ. എടോ ശാലി, ശാലി, എന്നിട്ട് മോളെ ഇങ്ങെടുത്തോണ്ട് വാ. പാറുവിലേക്ക് പ്രാണം കൊളുത്തി വെച്ച് എഴുന്നേറ്റ് വന്ന പ്രീതി ഓമയിലേക്കോ മറ്റെന്തിലേക്കോ വീണ് പൊക്കോട്ടെ. നമുക്ക് നമ്മുടെ സന്തോഷം, നമ്മുടെ സുഖം, നമ്മുടെ സമാധാനം ഇതൊക്കെ നോക്കിയാൽ മതിയല്ലോ. വിഷ്ണുട്ടാ, പാറുമില്ലാതെ എനിക്ക് പയ്യ വിഷ്ണുട്ടാ, പ്ലീസ്, എനിക്ക് എനിക്ക് ഭ്രാന്ത് പിടിച്ച് പോ വിഷ്ണുട്ടാ. ശാലി, നോക്ക്, പാറു നമ്മളേതല്ല. എടി, അവൾക്ക് വേറെ തന്തി തള്ളയൊക്കെ ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഇരുട്ടത്ത് നമ്മൾ പകച്ചു നിന്നപ്പോ ഒരു മിന്നാമിനികന്റെ മുറുകോട്ട പോലെ ദൈവം നമുക്ക് ഒരു അനുഗ്രഹം. അത്രേ കരുതാവൂ, അത്രേ കരുതാവും പാടുള്ളൂ. മനസ്സിലായോ? ബാക്കിയൊക്കെ അതിമോഹമായി പോകും. എടോ, എനിക്കറിയാം, പറയുന്ന പോലെ എളുപ്പമല്ല മനസ്സ് അതങ്ങിയിരിക്കാൻ. എടോ, നമുക്ക് മുമ്പിൽ വേറെ വഴിയില്ല മോളെ. ഓരോ നിമിഷം ഞാൻ തന്നെ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചോണ്ടിരിക്കുക. എന്നാലും കൂടെ വിട്ടിറങ്ങിയ കുരങ്ങനെ പോലെ മനസ്സിടയ്ക്ക് ഇങ്ങനെ ചാഞ്ചാടി പോവും. അതിനിപ്പോ എന്താ ചെയ്യാ? നമ്മളത് നിയന്ത്രിച്ചേ പറ്റുള്ളൂ. നമ്മുടെ പ്രീതിക്ക് വേണ്ടിയിട്ട്, അർജുന് വേണ്ടിയിട്ട്. വേദനയുടെ കൈപ്പിന്നരും നമുക്ക് അതിനെ കുടിച്ചെടുക്കാം. താനിടയ്ക്ക് പറയാറില്ലേ, നമുക്ക് നമ്മളും നമ്മുടെ പാറും മാത്രമേ ഉള്ളൂന്ന്. നമുക്കത് തിരുത്താം. ഒറ്റപ്പെട്ട ഈ തുരുത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. എനിക്ക് നീയും തനിക്ക് ഞാനും, നമ്മൾ മാത്രം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.